സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ആദ്യമായി വയോധികർക്കും മാതാപിതാമഹന്മാർക്കുമുള്ള ലോകദിനം കൊണ്ടാടാൻ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് വേൾഡ് ഡേ ഫോർ ഗ്രാൻഡ് പാരൻസ് ആൻഡ് എൽഡർലി. ഒരു കടുത്ത ആശങ്കയുടെ കാലത്ത് ലോകം മുഴുവനും തങ്ങളുടെ ചാരയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താനും ഒരു വയോധികനാണ് എന്ന് സന്തോഷത്തോടെ ഉദ്ഘോഷിച്ചുകൊണ്ട് പാപ്പ ഏറ്റുചൊല്ലുന്നത് നാഥൻ തന്നെ നൽകുന്ന ഒരു ഉറപ്പാണ്. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മത്തായി 28:20. സഭ മുഴുവനും ഇന്ന് ഇവരുടെ ചാരയുണ്ട്. സഭയുടെ ഈ സാമീപ്യം ദൈവത്തിൻ്റെ തന്നെ സാമീപ്യമായാണ് നാം വായിച്ചെടുക്കുന്നത്. കാരണം സഭയിലെ ഓരോ അംഗങ്ങളുമായി നാം ദൈവമായ ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീർന്നിരിക്കുന്നു. നമ്മെ ഒരു കാലത്തും അർത്ഥശൂന്യരായി തള്ളിക്കളയാത്ത ദൈവത്തെപ്പോലെ വൃദ്ധർക്ക് എങ്ങനെ പുതുജന്മം പ്രാപിക്കാനാകും? യോഹന്നാൻ 3:4 എന്ന നിക്കോദേമോസിന്റെ ചോദ്യത്തിന് നാഥൻ ഉത്തരം പറഞ്ഞു. പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് എങ്ങോട്ട് വേണമെങ്കിലും നിഗൂഢമായി വീശും. അത് എല്ലാവർക്കും പുതുജീവൻ നൽകി ഉണർത്തും. ഇന്നത്തെ ലോകത്ത് വിശ്വസാഹോദര്യവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കാൻ വയോധികരുടെ ജീവിത വഴികളെ 3 നെടുന്തൂണുകളായി പാപ്പ വിവരിക്കുകയാണ്. ഡ്രീംസ്, മെമ്മറീസ് ആൻഡ് പ്രേയർ. സ്വപ്നങ്ങൾ, ഓർമ്മകൾ, പ്രാർത്ഥനകൾ. ജോയൽ 3:1 പറഞ്ഞതുപോലെ വൃദ്ധരും ദൈവത്തിൻ്റെ നാളിൽ സ്വപ്നങ്ങൾ കാണും. തലമുറകൾ തമ്മിലുള്ള ഉടമ്പടി കൈമാറി വരുന്നത്, ജീവൻ കൈമാറി വരുന്നത് ദീപശിഖാപ്രയാണം പോലെ മുതിർന്ന തലമുറകൾ തങ്ങളുടെ സ്വപ്നങ്ങൾ ഇളമുറയ്ക്ക് പകരുമ്പോഴാണ്. നീതിയുടെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും വിശ്വസാഹോദര്യത്തിൻ്റെയും സ്വപ്നങ്ങൾ. ഈ സ്വപ്നം ഓർമ്മകളുമായി അഭേദ്യമായി ഇഴചേർന്നിരിക്കുകയും ചെയ്യുന്നു. ഓർമ്മകളാണ് സമൂഹത്തിൻ്റെ ജീവസ്പന്ദനം. വയോജനങ്ങളിൽ നിന്ന് നാം നല്ല ഓർമ്മകളും കെട്ട ഓർമ്മകളുടെ മുറിവുണക്കാനുള്ള തൈലവും ഇങ്ങനെ കൈനീട്ടി വാങ്ങണം. ബെനഡിക്ട് 16 പാപ്പയുടെ ഒരു പ്രബോധനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ഒരു വയോധികൻ്റെ പ്രാർത്ഥന ലോകത്തിൻ്റെ മുഴുവൻ ഓട്ടപ്പാച്ചിലുകളെക്കാളും ഗുണം ചെയ്യുമെന്നാണ്. പ്രാർത്ഥന വളരെ അമൂല്യമായൊരു നിധിയാണ്. സഭയ്ക്കും സമൂഹത്തിനും ഈ പ്രാണവായു വളരെ അടിയന്തരമായി ആവശ്യവുമുണ്ട്. പാപ്പായുടെ സുന്ദരമായ ഈ വിചാരധാരയിൽ നിന്ന് തന്നെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. സ്വപ്നം, ഓർമ്മ, പ്രാർത്ഥന എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തന്നെ ഒരു മാർഗരേഖയുമാണ്. സമയക്രമത്തിൽ ചിന്തിച്ചാൽ സ്വപ്നമെന്നത് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നു, ഓർമ്മ ഭൂതകാലത്തിലേക്കും, പ്രാർത്ഥന വർത്തമാനകാലത്തിലേക്കും. നിത്യതയുടെ 3 മുഹൂർത്തങ്ങളാണവ. സഭയുടെ പരിശുദ്ധ കുർബാന ആചരണത്തിൽ ഇവ 3 കടന്നു വരുന്നുണ്ട്. ഇന്ന് ആദ്യ വായനയും സങ്കീർത്തനവും സുവിശേഷവും ദൈവം നൽകുന്ന അപ്പത്തിൻ്റെ വിവരണങ്ങളാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പാട് സംഭവം ധ്യാനിക്കവേ, മരുഭൂമിയിൽ ദൈവം നൽകിയ അപ്പം നിത്യജീവന്റെ അപ്പമായ ക്രിസ്തു ശരീരമായ അപ്പവുമായി ചേർത്ത് വായിച്ചിരുന്നു പരിശുദ്ധ കുർബാന എന്ന അമർത്യതയുടെ അപ്പം, ദൈവിക ഐക്യം സാധ്യമാക്കുന്ന ആ ദിവ്യ ഭോജ്യം. നാഥന്റെ തിരുശരീര രക്തങ്ങളുടെ പുതിയ ഉടമ്പടി. ഇന്ന് 2 എഫേസ്യർ 4 പരിശുദ്ധ കുർബാനയുടെ ഈ ആന്തരിക അർത്ഥത്തെ തന്നെയാണ് വിവരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് നാം സഭയുടെ ആരാധനക്രമത്തിൽ നിന്ന് ഈ 3 മുഹൂർത്തങ്ങളെ വായിച്ചെടുക്കാൻ ശ്രദ്ധിക്കുകയാണ്. ഓർമ്മ, അനാംനസിസ്. പരിശുദ്ധ കുർബാന ആചരിക്കുമ്പോഴെല്ലാം നാം രക്ഷാകര കർമ്മം മുഴുവനും ഓർമ്മിക്കുന്നു. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് നാഥൻ കൽപ്പിച്ചിട്ടുള്ളതുമാണ്. നാഥനാകട്ടെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ആഗമാന രക്ഷാകര ചരിത്രത്തിൻ്റെ നിത്യസ്മാരകമായിട്ടാണ് അതിനെ സ്ഥാപിച്ചുറപ്പിച്ചത്. ഈ പരിശുദ്ധ കുർബാന ആചരിക്കുമ്പോൾ സ്ഥാപനവാക്യങ്ങൾ ചൊല്ലുന്ന കേന്ദ്രഭാഗങ്ങളായ അനാഫോറ എന്ന പ്രാർത്ഥനയിൽ ഈ ഓർമ്മ, അനാംനസിസ്, കടന്നു വരുന്നുണ്ട്. ഓർമ്മ മാത്രമല്ല, നാം പ്രാർത്ഥനാപൂർവ്വം ദൈവാത്മാവിനെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പിക്ലേസിസ്, ഇൻവൊക്കേഷൻ. സഭയുടെ തീവ്രമായ പ്രാർത്ഥനയാണത്. പരിശുദ്ധ കുർബാന ഈ പ്രാർത്ഥനയുടെ ഉത്തരം തന്നെയാണ്. നാഥ കൂടെ വസിക്കണമേ എന്ന പ്രാർത്ഥനയുടെ ലൂക്ക 24:13 എമ്മാവൂസ് സംഭവം. അതിനുത്തരമായി നാഥൻ പറയുന്നു, എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇന്ന് നാം ആദ്യമേ ധ്യാനിച്ചതുപോലെ മത്തായി 28:20. നമ്മുടെ ജീവിതം എത്ര റിട്ടയർഡായാലും ശക്തിയേറ്റതായാലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും ഊർജത്തിനും വിരാമമില്ല. അത് നമ്മെ പുതുതായി ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും, പുതുസ്വപ്നങ്ങൾ പകർന്നുകൊണ്ടുമിരിക്കും. ഇന്ന് എലീഷ പ്രവാചകൻ അപ്പമർദ്ദിപ്പിക്കുമ്പോഴും 2 രാജാക്കന്മാർ 4:42 അതിൻ്റെ യഥാർത്ഥ പൂർത്തീകരണം എന്നോണം നാഥൻ 5000 പോറ്റുമ്പോഴും യോഹന്നാൻ 6:1 ധാരാളം അപ്പം ബാക്കി വരുന്നുണ്ട്. ഇന്നത്തെ അടിയന്തര ആവശ്യം മാത്രമല്ല, നമ്മുടെ അന്തമില്ലാത്ത എല്ലാ കാലത്തേക്കുമുള്ള ആവശ്യങ്ങൾക്കും ദൈവം അത് നീക്കിവെക്കുകയാണ്. അത് ദൈവത്തിൻ്റെ നിതാന്ത വിശ്വസ്തതയുമാണ്.
ഇന്ന് സങ്കീർത്തനം 145 അക്ഷരാർത്ഥത്തിൽ ഭക്ഷണത്തിന് മുമ്പുള്ള ഒരു നന്ദി പ്രകാശനമാണ്. നിത്യഭോജനം ആസ്വദിക്കുന്നതിന് മുൻപ് നമുക്ക് അത് നന്ദിയായി പ്രാർത്ഥിക്കാവുന്നതുമാണ്. എല്ലാവരുടെയും ദൃഷ്ടികൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. കണ്ണിലാണോ പ്രത്യാശ? അതെ, പ്രത്യാശയെ നമ്മൾ കണ്ണിനാൽ തന്നെ കാണുന്നു. കാരണം അത് മാംസമണിഞ്ഞു നിൽക്കുകയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ കണ്ണുകൾ നാഥൻ അപ്പം മുറിച്ചപ്പോഴല്ലേ തുറന്നത്. ഇനി പരിശുദ്ധ കുർബാനയിൽ ഒരു സ്വപ്നവും അടങ്ങിയിട്ടുണ്ട്. ഓർമ്മയും പ്രാർത്ഥനയും നാം കണ്ടുകഴിഞ്ഞു. പ്രോലെപ്സിസ് എന്ന മുന്നാസ്വാദനമാണത്. നാം കാഴ്ചയപ്പവും മീഞ്ഞും ഒരുക്കുമ്പോൾ തന്നെ അത് ക്രിസ്തുവിൻ്റെ തിരിശരീര രക്തങ്ങളായി മാറാൻ പോകുന്നു എന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്കുണ്ട്. ആ തിരിശരീര രക്തങ്ങൾ നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒന്നാക്കുന്നുവെന്നും സഭയുടെ കുർബാന പ്രാർത്ഥന ആനാഫോറകളിൽ അത് സുവ്യക്തമാണ്. അങ്ങയുടെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീർക്കണമേ എന്ന നിവേദനം ഈ കുർബാന പ്രാർത്ഥനകളിൽ നാം നടത്തുന്നുമുണ്ടല്ലോ. ഈ പ്രാർത്ഥനയ്ക്ക് ആധാരം നാം ഇന്ന് എഫേസ്യർ 4:1 കാണും. അങ്ങനെ സഭയുടെ ഓർമ്മ, അനാംനസിസ്, സ്വപ്നം, പ്രോലെപ്സിസ്, പ്രാർത്ഥന, എപ്പിക്ലേസിസ് എല്ലാം പരിശുദ്ധ കുർബാന എന്ന ഒറ്റ കേന്ദ്രത്തിൽ വഴിചേരുകയാണ്. നിത്യതയുടെ സംഗമ ബിന്ദു, പരിശുദ്ധ കുർബാന, സിംഗുലാരിറ്റി. ഇന്ന് സങ്കീർത്തനം 145 നാം ഈ നിത്യവിസ്മയത്തിൻ്റെ സൂചനകൾ വായിച്ചെടുക്കുന്നുണ്ട്. സർവകാലങ്ങളിലും എന്നും എന്നേക്കും എന്ന പ്രയോഗങ്ങളിൽ നിന്ന് ഇന്നലെ ദൈവകൽപ്പനകൾ ഏറ്റുവാങ്ങാനായി ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന മോശയും ശ്രേഷ്ഠന്മാരെയും നാം കാണുന്നുണ്ട്. അതിനുശേഷം അവർ അവിടെ ഭക്ഷിച്ച് പാനം ചെയ്തു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. പുറപ്പാട് 24:11. അത് പരിശുദ്ധ കുർബാനയുടെ മുന്നാസ്വാദനം തന്നെയല്ലേ? ഇതേ മോശ തന്നെയാണ് തൻ്റെ ജനത്തോട് പറഞ്ഞത്, ദൈവം അവനെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തുമെന്നും ജനം അവനെ ശ്രദ്ധിക്കണമെന്നും. നിയമാവർത്തനം 18:15. എന്നാൽ അവനെ ശ്രദ്ധിക്കാതെ വരുന്നവരുടെ ഹൃദയകാഠിന്യം നാം കഴിഞ്ഞയാഴ്ച മുഴുവൻ ധ്യാന വിഷയമാക്കിയതുമാണ്. ഇന്ന് ഭക്ഷിച്ച് തൃപ്തരായ ജനം പറയുന്നു, ഒരു വലിയ പ്രവാചകൻ തങ്ങളുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നുവെന്ന്. യോഹന്നാൻ 6:14 മുതൽ ലൂക്ക 7:16. അത് പെസഹാ തിരുനാളിൻ്റെ കാലമായിരുന്നു എന്ന് സുവിശേഷകൻ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. തൻ്റെ ശരീരമായ യഥാർത്ഥ സ്നേഹഭോജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരാദിപടി മാത്രമാണ് നാഥൻ നൽകുന്ന ശരീരത്തിൻ്റെ ഈ ഭോജ്യം. യോഹന്നാൻ 6:10 ധ്യാനിക്കുന്ന ആർക്കും അത് ഗ്രഹിക്കാനാകും. യഥാർത്ഥ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു അവൻ സർവ്വജനത്തിനുമായി രക്തം ചിന്തുകയാണ്. ഇന്ന് സങ്കീർത്തനം പറയും പോലെ പുതുജീവന്റെ സമൃദ്ധി നൽകിക്കൊണ്ട് സകലർക്കും ജീവനുണ്ടാകാൻ. യോഹന്നാൻ 10:10. കഴിഞ്ഞ ഞായറാഴ്ച എഫേസ്യർ 2 ധ്യാനിച്ചതുപോലെ ഭിന്നതയുടെ മതിലുകൾ അവൻ തകർത്തു. എല്ലാവരും കൃപയിലൊന്നായി പുതിയ മനുഷ്യരായി തീർന്നു. ഇന്ന് ഈ ഐക്യത്തെക്കുറിച്ചും അതിൽ നിന്നുളവാകുന്ന ദൈവിക സമാധാനത്തെക്കുറിച്ചുമാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. എഫേസ്യർ 4:1 മുതൽ ഐക്യത്തിൻ്റെ 7 ആധാരങ്ങളും അവിടെ വിവരിക്കുന്നുണ്ട്. നേരത്തെ നാം കണ്ടതുപോലെ ഒരേ ശരീരം, ഒരേ ആത്മാവ്, ഒരേ പ്രത്യാശ, ഒരേ കർത്താവ്, ഒരേ വിശ്വാസം, ഒരേ ജ്ഞാനസ്നാനം, ഒരേ ദൈവപിതാവ്, സഭയുടെ ഐക്യമാണിത്. 1 കൊരിന്തോസ് 12 സമാനമായ പ്രതിപാദനമുണ്ട്. സഭ ഒരു ശരീരമാണെന്ന് നാം പഠിപ്പിക്കുന്നിടത്ത് ഓരോ അവയവങ്ങളും അവയ്ക്ക് വലിപ്പച്ചെറുപ്പമില്ലാതെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുമ്പോൾ, കൃപയുടെയും ശുശ്രൂഷകളുടെയും വൈവിധ്യത്തെ പഠിപ്പിക്കുമ്പോൾ, ഇന്നലെ നാം കണ്ടതുപോലെ നല്ല നിലത്ത് വീണ വിത്തിൻ്റെ വിളമേനയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അത് ദൈവനിശ്ചയമാണ്. സഭയുടെ ഈ ഒരുമയിലും ഓർമ്മയും സ്വപ്നവും പ്രാർത്ഥനയും കടന്നു വരുന്നുണ്ട്. സഭ ഒന്നാണ്, അത് ക്രിസ്തുവിൻ്റെ തന്നെ സഭയാണെന്ന് ഓർമ്മ വേണം. അനാംനെസിസ്, എൻ്റെ സഭ എന്ന് ക്രിസ്തു പറഞ്ഞത്, മത്തായി 16:18. അതിൻ്റെ ഒരുമ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് വിരിയുന്നതുമാണ്. എപ്പിക്ലെസിസ്, എല്ലാവരും ഒന്നാകേണ്ടതിന്. യോഹന്നാൻ 17:21. പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഈ ഐക്യത്തെ സാധ്യമാക്കുന്നുമുണ്ട്. യോഹന്നാൻ 20:22, 1 കൊരിന്തോസ് 12, എഫേസ്യർ 2:4 അധ്യായങ്ങൾ. ഈ ഒരുമയും വിശ്വാസ സാക്ഷ്യവും സകല ജനതയ്ക്കും വേണ്ടിയുള്ള അടയാളമായി അങ്ങനെ മാറുന്നു. എല്ലാവരും വിശ്വസിക്കേണ്ടതിന്. യോഹന്നാൻ 17:21 മുതൽ. അതിനാൽ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം ഇവിടെ സംജാതമായി കഴിഞ്ഞു. പ്രോലെപ്സിസ്. ഈ സഭ സത്യത്തിലും സ്നേഹത്തിലുമാണ് ആരാധിക്കുന്നതും. യോഹന്നാൻ 4 ഇന്നലെ നാം കണ്ടതുപോലെ. ഇന്ന് ആദ്യ വായന 2 രാജാക്കന്മാർ 4:42 മുതൽ 44 വരെ എലീഷ പ്രവാചകൻ അപ്പമർദ്ദിപ്പിക്കുന്ന ഭാഗത്ത് ഒരു സൂചനയുണ്ട്, യഥാർത്ഥ ആരാധനയുടെ സൂചന. എലീഷയുടെ കർമ്മഭൂമി വടക്കൻ സാമ്രാജ്യമായ ഇസ്രായേലായിരുന്നു. വിഗ്രഹാരാധനയുടെ കൂത്തരങ്ങായി അതിനകം അത് മാറിക്കഴിഞ്ഞിരുന്നു. അവിടെ ഇതാ ഒരു മനുഷ്യൻ
തൻ്റെ ആദ്യ ഫലങ്ങൾ സമർപ്പിക്കാൻ എലീശായെ സമീപിക്കുന്നു. നിയമപ്രകാരം അത് ദൈവത്തിനും ദൈവനിയുക്തരായ ലേവായ പുരോഹിതർക്കും മാത്രമാണ് കാഴ്ചവെക്കേണ്ടിയിരുന്നത്. ലേവ്യർ 23 സംഖ്യ 18 നിയമാവർത്തനം 18. പക്ഷേ ഇവിടെ ദേവാലയമോ പുരോഹിതരോ ഇല്ലായിരുന്നു, വിഗ്രഹാരാധനാ കേന്ദ്രങ്ങൾ മാത്രമേയുള്ളൂ. അങ്ങനെയാണ് ആ മനുഷ്യൻ ദൈവമനുഷ്യനായ എലീശായെ സമീപിക്കുന്നത്, തൻ്റെ ആരാധനകളും കാഴ്ചയും മരണമാകാതിരിക്കാൻ. ആ അപ്പമാണ് എലീശ ദൈവകൃപയാൽ വർദ്ധിപ്പിച്ചു വിളമ്പിയത്. സഭ വിളമ്പേണ്ടതും അതും സമൃദ്ധമായി വിളമ്പേണ്ടതും യഥാർത്ഥ ആരാധനയുടെ ഫലങ്ങളാകണം. ക്രിസ്തുവിനെ പ്രതി തടവുകാരനായ പൗലോസ് എന്നാണല്ലോ ശ്ലീഹ ഇന്ന് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. എഫേസ്യർ 4:1. ക്രിസ്തുവിനെ പ്രതി തടവുകാരായ രണ്ടുപേരെ നാം അപ്പോസ്തല പ്രവർത്തനം 12 കണ്ടുമുട്ടുന്നുണ്ട്, യാക്കോബും പത്രോസും. യാക്കോബ് ശിരച്ഛേദം ചെയ്യപ്പെട്ടപ്പോൾ പത്രോസ് സഭയുടെ പ്രാർത്ഥനയാൽ വിസ്മയകരമായി രക്ഷിക്കപ്പെട്ടു. യാക്കോബിനു വേണ്ടി സഭ പ്രാർത്ഥിച്ചില്ലെന്നാണോ? അല്ല. പ്രശസ്ത വേദപണ്ഡിതനായ FF ബ്രൂസ് പറയും പോലെ, ഇത് ഒരു ദൈവപരിപാലനയുടെ നിഗൂഢ വഴിയാണ്. ഒരാൾ കൊല്ലപ്പെടുന്നു, ഒരാൾ രക്ഷപ്പെടുന്നു. ദൈവത്തിന് മാത്രം അറിയാവുന്ന പദ്ധതി. ഇന്ന് യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ കൂടിയാണ്. അപ്പോസ്തലന്മാരിൽ ആദ്യ രക്തസാക്ഷി, ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ എന്ന ഘോരഭാവത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ എളിമയുടെ ഭാവത്തിലേക്ക് എത്ര ദൂരമുണ്ട്! അനന്തമായ ദൂരമുണ്ട്. അവൻ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ചില്ലായിരുന്നെങ്കിൽ ആ ദൂരം കടക്കാനേ സാധിക്കുമായിരുന്നില്ല. അപ്പത്തെയും മീഞ്ഞിനെയും തിരിശരീര രക്തങ്ങളാക്കുന്ന അതേ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഇങ്ങനെ പരിവർത്തനം ചെയ്യുന്നുണ്ട്. നല്ല നിലത്ത് വീണ ഗോതമ്പും ബാർലി വിത്തും പോലെ നമ്മൾ മണ്ണിൽ അലിഞ്ഞ് വളർന്ന് അനേകർക്ക് ആഹാരമാകേണ്ടതുണ്ട്. ദൈവിക അന്നം.